നമസ്കാരം. നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടപരമ്പരയായ കുടുംബവിളക്കിലെ സഞ്ജനയാണ്. എൻ്റെ പേര് രേഷ്മ. അപ്പോൾ നമ്മുടെ കുടുംബവിളക്ക് ഇപ്പോൾ തിങ്കൾ മുതൽ ശനി വരെ രാത്രി 8 മണിക്കാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. സോ എനിക്ക് ഈശാൻ്റെ നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി തന്നേക്കുവാണ്. അപ്പോൾ യാ നമസ്കാരം. എൻ്റെ പേര് രേഷ്മ. നിങ്ങളുടെ ഇഷ്ടപരമ്പരയായ കുടുംബവിളക്കിലെ സഞ്ജനയാണ്. അപ്പോൾ നമ്മുടെ സീരിയലിലെ കുടുംബവിളക്ക് ഇപ്പോൾ തിങ്കൾ മുതൽ ശനി വരെ രാത്രി 8 മണിക്കാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. സോ ഹലോ ഹലോ, ഹായ് സുമേഷ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പരമ്പരയാണ് കുടുംബവിളക്ക് എന്ന് എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ ഏഷ്യാനെ എനിക്കൊരു നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഏഷ്യാനെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നേക്കുവാണ്. ഹലോ ആൾ, പ്രിയങ്ക ആരിയിൽ സുഖമാണോ? സുഖമാണ് പ്രിയങ്ക. പ്രിയങ്കയ്ക്ക് സുഖമാണോ? എനിക്കറിയില്ല, എൻ്റെ ചേച്ചിയാണോ എന്നൊന്നും അറിയില്ല. എന്നാലും ഗോകുൽ ഹലോടാ. ശാന്തിനി ഹലോ, ഹായ് ശാന്തിനി, ഹായ് നിഷ, ജിനു ഹായ്, നന്ദൂസെ ഹലോ ജിനു, ശ്രീകാന്ത് ശ്രീകാന്ത് ഹലോ, ശ്രീകാന്ത് ഹലോ, ആർ മണി ഹലോ ഹലോ ഹലോ, ഹരിദാസ് ഇപ്പോൾ സീരിയൽ കാണുന്നില്ലല്ലോ. നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് മറക്കാതെ കാണാം. ഇന്നത്തെ എപ്പിസോഡിൽ സഞ്ജനയുടെ റീ എൻട്രി ഉണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണാം, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഹായ് ശ്രീകാന്ത് ഹലോ, ഹായ് ക്രിസ്റ്റീന ഹലോ ഹലോ, വിദ്യ വിനോദ് ഹലോ ഹലോ, വിദ്യ ആക്ടിങ് സൂപ്പർ, താങ്ക് യു സോ മച്ച് ശാന്തിനി, താങ്ക് യു. ഹായ് സിദ്ധാർത്ഥ് ഹലോ. സഞ്ജന ചേച്ചി സുഖമാണോ? സുഖമാണ്. നിഷ അനിഷയ്ക്ക് സുഖമാണോ? എല്ലാവരും സേഫായിട്ടിരിക്കുന്നോ? സൂപ്പർ സീരിയലാണ്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് ഹരിഞ്ജന, താങ്ക് യു. സ്മിത ഇപ്പോൾ കാണുന്നില്ലല്ലോ സീരിയലിൽ. സീരിയലിൽ ഇന്നാണ് എൻ്റെ റീ എൻട്രി ഉള്ളത്. എല്ലാവരും മറക്കാതെ കാണുക. 8 മണിക്കാണ് സീരിയൽ. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ രാത്രി 8 മണിക്കാണ് സീരിയൽ ഉള്ളത്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. സഞ്ജന തിരിച്ചു വരുവാണ്. സോ ഒത്തിരി പേര് എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചു, ഇൻസ്റ്റഗ്രാമിലായാലും അല്ലാണ്ട് പേഴ്സണലി മെസ്സേജ് ആയാലും, ചേച്ചി ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്ത് പറ്റിയെന്നൊക്കെ. അപ്പോൾ ഇന്ന് തൊട്ട് നിങ്ങൾക്ക് സഞ്ജനയെ കാണാൻ പറ്റും. സോ മറക്കാതെ കാണാം. ഹായ് ആതിര ഹലോ, ഹായ് വിജിത, ഹായ് നിഷ ഹലോ, ഹലോ ഷൈജ ഹലോ ഹലോ, ഷൈജു കെ ആർ ബേക്കറി. അതെ, കെ ആർ ബേക്കറി ആണ്. എനിക്ക് ഒത്തിരി സന്തോഷമാണ്. കാരണം ഇപ്പം പുറത്തേക്ക് പോയാലും ചാക്കുജിൻ്റെ പ്രോഗ്രാമിൽ കെ ആർ ബേക്കറി ആ കുട്ടിയല്ലേ ഇങ്ങനെ ചോദിക്കാറുണ്ട്. സോ ഐ എം സോ ഹാപ്പി. കാണാനില്ലല്ലോ സഞ്ജന യാത്ര. സഞ്ജന ഇന്ന് തൊട്ട് സഞ്ജന റീ എൻട്രി ആണ്. എല്ലാവരും മറക്കാതെ കാണുക. 8 മണിക്കാണ് നെയിം. ഹായ് ദേവി ഹലോ ഹലോ. ഹായ് ചേച്ചി, സുഖമാണോ? സീരിയലിൽ ഇപ്പോൾ കാണാറില്ലല്ലോ നിഷ. സീരിയലിൽ ഉടനെ വരും നിഷ. ഇന്നത്തെ എപ്പിസോഡ് മറക്കാതെ കാണുക. ഇന്ന് തൊട്ട് എൻ്റെ റീ എൻട്രി ഉണ്ട്. സോ മറക്കാതെ കാണുക. നെറ്റ് പ്രോബ്ലം ഉണ്ടോ ചേച്ചി? സുഖമാണോ? എങ്ങനെയുണ്ട് ലോക്ക്ഡൗൺ? പ്രിൻസി സുഖമാണ്? പ്രിൻസി ലോക്ക്ഡൗൺ ഒക്കെ കുഴപ്പമില്ല. ഒരുപാട് ഇഷ്ടമുള്ള സീരിയലാണ്. താങ്ക് യു സോ മച്ച് ശശികല, താങ്ക് യു സോ മച്ച് ജിനു ജോയ്. വെയിറ്റിംഗ് ഫോർ എ റീ എൻട്രി. അതെ, ഇന്ന് തൊട്ട് അങ്ങോട്ടുണ്ട് സഞ്ജന. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. ഹായ്, ഇപ്പോൾ കുടുംബവിളക്കിൽ കാണാറില്ലല്ലോ. ഇപ്പോൾ പ്രതീഷ്, അയ്യോ കുറേ മെസ്സേജ് സ്കിപ്പായിപ്പോയി, സോറി സോറി സോറി. മുടി സൂപ്പർ, താങ്ക് യു. ഐ സൂപ്പർ ആണ് കേട്ടോ, താങ്ക് യു. അയ്യോ ക്ഷീണിച്ചു പോയല്ലോ, ക്ഷീണിച്ചു പോയോ അറിയില്ല. ഹായ് നവമി ഹലോ. എല്ലാവർക്കും സുഖമല്ലേ? സീരിയലിലല്ലേ മൊത്തം കരച്ചിൽ മാത്രമല്ലേ ഉള്ളൂ. അത് നമ്മൾ സ്റ്റോറി ബേസ് ചെയ്തിരിക്കത്തില്ല. അപ്പോൾ കരയേണ്ട ക്യാരക്ടറാണെങ്കിൽ കരയണം, ചിരിക്കേണ്ട ക്യാരക്ടറാണെങ്കിൽ ചിരിക്കണം. അപ്പോൾ അതൊക്കെ ബേസ്ഡ് ഓൺ ക്യാരക്ടർ, അതിൻ്റെ ഒരു ബേസ് ആയിട്ടല്ലേ നമ്മൾ കരയെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നത്. പ്രദീപ, ഹായ് 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 പ്രദീപ. ഹായ് കിങ്ങിനി ഹലോ. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? സുഖമാണോ? ഇപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. നിമ്മി ചന്ദ്രൻ ഹലോ ഹലോ നിമ്മി. അഖിൽ ഹായ്, നന്ദു നന്ദു ഹലോ ഹലോ ഡാ അപ്പു ഹലോ. ഒരു റിപ്ലൈ തരുമോ? ആർ മണി ഹലോ ഹലോ. സിന്ധു അരുൺ ദേവ് ഹലോ ഹായ്. ചോറുണ്ടില്ലെങ്കിലും പട്ടിണി കിടന്ന സീരിയൽ കാണാട്ടോ നസീർ. പട്ടിണി കിടന്നൊന്നും സീരിയൽ കാണണ്ട, ഓക്കെ? പക്ഷേ കാണണം.
പിന്നെന്താ സുഖമാണോ നന്ദുട്ടി ഞാൻ ആ സുരു ഹലോ ഹലോ സുരു ഹായ് കണ്ണുകൾ കാണാൻ നല്ല രസമുണ്ട് താങ്ക് യു സോ മച്ച് റാണി താങ്ക് യു മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ വീട്ടിലാണ് എന്താണ് മുടിയുടെ രഹസ്യം പ്രീതി മുടിയുടെ രഹസ്യമൊന്നുമില്ല തനിയെ അങ്ങ് വളർ വെട്ടിക്കളയാറൊന്നുമില്ല പുതിയ ഹെയർ സ്റ്റൈൽസ് അങ്ങനൊന്നും ട്രൈ ചെയ്യാറില്ല മുടി വെട്ടാറില്ല അതാണ് ഡ്രിം ചെയ്യാറുണ്ട് മുടിയുടെ തുമ്പ് ഡ്രിം ചെയ്യാറുണ്ട് അല്ലാണ്ട് ഹെയറിൽ വേറെ പരിപാടികളൊന്നും കാണിക്കാറില്ല ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് സുമിത്ര എന്ന ലൈവിൽ വരും വരും വെയിറ്റ് ചെയ്യൂ വരും ഹലോ സഞ്ജന ഹായ് സിന്ധു ഹലോ അഞ്ജു അനിൽകുമാർ ഹലോ അഞ്ജു ശാലിനി ഹായ് മോളു ഹലോ 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 ചേച്ചി എന്നാ എൻ്റെ സീരിയൽ വരുന്നത് ഇന്ന് വരും സിന്ധു സീരിയൽ മറക്കാതെ കാണുക ഇന്ന് 8 മണിക്ക് റീഎൻട്രി ഉണ്ട് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഇനി എന്നാ സീരിയൽ വരുന്നത് ഇന്ന് വരും കുടുംബവിളക്ക് ടീം എല്ലാവരും അന്വേഷിച്ചെന്ന് പറയൂ ആതിര ഉറപ്പായിട്ടും പറയാം ആതിര എല്ലാവരും അന്വേഷിച്ചെന്ന് പറയാം സോ സിദ്ധാർത്ഥ് ഹലോ ഹലോ സിദ്ധാർത്ഥ് ഹായ് രാജേഷ് ഹലോ നന്ദു ഞാൻ ഹായ് ഹായ് ജിനു എന്താ ഇപ്പോൾ എപ്പിസോഡിൽ കാണാത്ത സിന്ധു വരുൺ ദേവ് ഉറപ്പായിട്ടും ഇന്നത്തെ എപ്പിസോഡ് തൊട്ട് ഞാൻ ഉണ്ടാവും അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും അനുഗ്രഹവും ഒക്കെ ഉണ്ടാവണം ഇന്ന് തൊട്ട് ഉണ്ടാവും കുറെ ആയല്ലോ കണ്ടിട്ട് ധന്യ ഇന്ന് തൊട്ട് കാണാമല്ലോ ഇനി അങ്ങോട്ടെന്നും സീരിയൽ കാണുന്നതിനേക്കാൾ ഒത്തിരി ഡിഫറൻസ് ഉണ്ട് കേട്ടോ നിമ്മി ആണോ ഒത്തിരി പേര് പറയാറുണ്ട് സീരിയൽ കാണുമ്പോഴും നേരിട്ട് കാണുമ്പോഴും നല്ല ഡിഫറൻസ് ഉണ്ടെന്ന് അറിയില്ല ക്യാമറ എല്ലാം എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം മേ ബി അല്ലെങ്കിൽ മേക്കപ്പ് ഇടുമ്പോഴുള്ള ഡിഫറൻസ് ആയിരിക്കാം ഐ ഡോണ്ട് നോ ഹായ് മോളു ഹായ് ബീന ഹലോ ഹായ് ബീന ചേച്ചി ഹായ് നരേഷ് ഹായ് സുഖമാണോ സുഖമാണോ നരേഷ് നരേഷിന് സുഖമാണോ സജന ഹായ് 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 സജന സഞ്ജനയുടെ ഭർത്താവ് മരിച്ചുപോയല്ലോ എല്ലാവരും എപ്പിസോഡ് കാണാം മോൾ പഠിക്കുകയാണോ പ്രീത ആ ആൻറ്റി പഠിക്കുകയാണ് ഞാൻ ബി ബി എ ഫൈനൽ ഇയർ ആണ് ഹായ് സുമ ആൻറ്റി വെയിറ്റിംഗ് ടുഡേയ്സ് എപ്പിസോഡ് ഞാനും ഒത്തിരി നാളായി എന്നെ ഞാനും സ്ക്രീനിൽ കണ്ടിട്ട് അപ്പം ഞാനും വെയിറ്റിംഗ് ആണ് എനിക്കും 8 മണിക്ക് കാണാൻ പോകണം ഞാൻ അതിൻ്റെ ഒരു ഇതിൽ നിൽക്കുവാണ് എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുവാണ് ഒത്തിരി ഡേയ്സ് ആയി കുടുംബവിളക്കിൽ വന്നിട്ട് അപ്പോൾ ഇന്ന് റീ എൻട്രി ആണ് പ്രതീക്ഷിന് വല്ല മാറ്റം സംഭവിക്കും മാറ്റം സംഭവിക്കണമെന്നാണ് പ്രാർത്ഥന സംഭവിക്കണം സംഭവിക്കുമായിരിക്കും അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം ഹായ് ഹായ് പ്രീത ഹായ് 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 ലിസി ജോൺസൺ ഹലോ ഹലോ ഹായ് സിദ്ധാർത്ഥ് ഹലോ മേഘ്ന വിനീഷ് ഹായ് 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 രാജേഷ് നത്തകി ഹലോ ഹായ് തരാമോട്ടി സന്ത ഹായ് തരാലൂർ ഹലോ നരേഷ് ഹായ് പറയൂ ഹായ് സുപ്രിയ മനീഷ് മരിച്ചോ നിങ്ങൾക്ക് കഥ അറിയണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കാണുക അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടും സ്റ്റോറി എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ ഒരു 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 ഓൺലൈൻ കിട്ടും അപ്പോൾ എല്ലാവരും മറക്കാതെ കാണണം കേട്ടോ കുടുംബങ്ങളൊക്കെ ചന്ദ്രദീപ ഹായ് 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 ടി വി എം ആണോ അതിര അതേ ടി വി എം ആണോ അതിര ടി വി മാറ്റുകാലിന് അടുത്ത് കമലേശ്വരം എന്ന് പറയും ശ്രീലക്ഷ്മി ഹായ് എന്ന് പറയൂ ചേച്ചി ഹായ് ശ്രീലക്ഷ്മി കുട്ടി ഹലോ മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ മോളെ രമണി രാജഗോപാൽ ഇല്ല ആൻറ്റി വീട്ടിലല്ലേ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല ഞാൻ കരുതി അയ്യോ കുറെ മെസ്സേജ് സഞ്ജന ഇനി പ്രതീക്ഷിനെ കല്യാണം കഴിക്കോ എല്ലാവരും വെയിറ്റ് ഞാനും വെയിറ്റിംഗ് ആണ് എന്താ സ്റ്റോറി എന്താന്നൊക്കെ അപ്പോൾ നമുക്ക് ഒരുമിച്ച് കാണാം എന്താന്നൊക്കെ ഹായ് രീഷ്മ സുഖമാണോ വീട്ടിൽ ആരൊക്കെയുണ്ട് കാണാൻ ഗ്ലാമറായിട്ടുണ്ട് ആക്ടിങ് സൂപ്പർ താങ്ക് യു സോ മച്ച് മയൂരി സജീവ് വീട്ടിലെ അമ്മ അച്ഛൻ ചേച്ചി അമ്മമ്മ അച്ഛൻ അച്ഛമ്മ എല്ലാവരും ഉണ്ട് ശ്രീലക്ഷ്മി ഹായ് പറ ഹായ് ശ്രീലക്ഷ്മി ഹായ് ബനാസിൻ ഹായ് മേഘ ഹലോ ജ്യോതി അനിൽ ഹായ് ഹായ് ജ്യോതി എല്ലാവർക്കും സുഖമാണോ സോമൻ രാജി ഹലോ ഹലോ ഹായ് ഹായ് നരേഷ് ബനാസിൻ ബനാസിൻ ഹായ് 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 പ്രതീക്ഷിനെ കല്യാണം കഴിക്കോ നമുക്ക് കാത്തിരുന്ന് കാണാം പ്രതീക്ഷിനെ കല്യാണം കഴിക്കോ ഇല്ലേന്ന് പഠിക്കുന്നത് എവിടെയാണ് ധന്യ ഞാൻ MGM കോളേജ് കണിയാപുരത്താണ് പഠിക്കുന്നത് സിന്ധു നാട് എവിടെയാ ട്രിവാൻഡ്രത്താണ് കാണാൻ സുന്ദരിയായിട്ടുണ്ട് താങ്ക് യു ആൻറ്റി താങ്ക് യു സോ മച്ച് രമണി ആൻറ്റി സമീർ ബാബു എന്നോട് ഹായ് പറയൂ ഹായ് സമീർ ഹലോ ശ്രീലക്ഷ്മി വീട് എവിടെയാ വീട് ട്രിവാൻഡ്രം ആണ് ആറ്റുകാലിനടുത്താണ് മനാസിൻ മനാസിൻ ലവ് യു താങ്ക് യു സോ മച്ച് റിയ ലോട്ട്സ് ഓഫ് ലവ് ബീന ഹായ് ഹായ് ബീന ഹായ് സന്ധ്യ എനിക്കറിയില്ല കേട്ടോ എന്നെക്കാളും ചെറുതാണോ എന്നെക്കാളും വലുതാണോ എന്നൊക്കെ നിങ്ങളാരും സോ അതുകൊണ്ടാണ് ഞാൻ പേര് വിളിക്കുന്നത് കാരണം എനിക്കറിയില്ല സോ ഒന്നും തോന്നരുത് കേട്ടോ എന്നെക്കാളും ഏജ് 3 ആണെങ്കിലും ഒന്നും തോന്നല്ലേ എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ട് ഞാൻ പേര് വിളിച്ച് മെൻഷൻ ചെയ്തു പറയുന്നത് മേക്കപ്പ് ഇല്ലാതെ കൊള്ളാട്ടോ താങ്ക് യു സോ മച്ച് സിന്ധു താങ്ക് യു ഹായ് ബിന്ദു പട്ടാർ ഹലോ ഹലോ സെറ്റിൽ ബെസ്റ്റ് ഫ്രണ്ട് ആരാ പ്രീതി ബെസ്റ്റ് ഫ്രണ്ട് എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ടാണ് നൂബിൻ കെ കെ അമൃത ചേച്ചി ആതിര ചേച്ചി സുമേഷ് ചേട്ടൻ ഷാജി ചേട്ടൻ എല്ലാവരും ഫ്രണ്ട്സാണ് എല്ലാവരും ആയിട്ട് ഭയങ്കര കമ്പനിയാണ് അങ്ങനെ ഇന്നയാളെ എടുത്തു വരണമെന്നില്ല എല്ലാവരും കമ്പനിയാണ് പിന്നെ എനിക്ക് കൂടുതലും കോമ്പിനേഷൻ സീൻസ് വരുന്നത് നൂബിൻ്റെ കൂടെയാണ് അപ്പം കുറച്ചുകൂടെ ഒരു അടുപ്പമുണ്ട് എല്ലാവരുമായിട്ടും
അയ്യോ കുറേ ഇന്നത്തെ കുടുംബ വിളക്കിലെ അയ്യോ ഏഷ്യയുടെ സാരി അടിപൊളിയാ. താങ്ക് യു സോ മച്ച്, ഇഷ്ടമായോ? അപ്പോൾ എൻ്റെ സാരി ഇതുവരെ കാണാത്തവർ ഇന്നത്തെ എപ്പിസോഡ് പോയി കാണാം. എൻ്റെ സാരി അടിപൊളിയാണെന്ന് ആൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സാരി കാണണമെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് കാണുക. യു ആർ സോ ബ്യൂട്ടിഫുൾ, താങ്ക് യു സോ മച്ച്. പ്രവാസിയായ എനിക്കൊരു ആശ്വാസമാണ് സീരിയൽ ഷൈജ ഷൈജ ഷൈജ. ഉറപ്പായിട്ടും ഒത്തിരി ഒത്തിരി വീട്ടമ്മമാർക്കും ഒത്തിരി പേർക്ക് ഒരു റിലാക്സേഷനാണ് ഈ ഈ പ്രൈം ടൈം എന്ന് പറയുന്നത്. 6 മണി തൊട്ട് 10 മണി വരെ അവർക്ക് വീട്ടിലിരിക്കുന്നവർക്ക് കുറച്ച് കുറച്ച് എൻ്റർടൈൻമെൻ്റ് അല്ലേ സീരിയലൊക്കെ. ഹായ് നെയിം പറയൂ. ഹായ് നരേഷ്, ഷിത സലീഷ്, ഹലോ ഹലോ ഹലോ. എൻ്റെ പേരാണോ ചോദിക്കുന്നത്? എൻ്റെ പേര് രേഷ്മയാണ്. കുടുംബവിളക്കിലെ സഞ്ജന എന്ന് ക്യാരക്ടർ ചെയ്യുന്നു. ഇപ്പോൾ ദിവ്യ രാജേഷ്, ഹായ് ഹായ് ദിവ്യ. നൗ സിൻസ് മനീഷ് ഈസ് ഡെഡ് ഗെറ്റ് ടുഗെദർ വിത്ത് പ്രദീഷ്, ഹീസ് വെരി റൈറ്റസ്. നിഷ, നമുക്ക് നോക്കാം ഷൂട്ട് എങ്ങനെ പോകുന്നു. ഷൂട്ടൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. യു ആർ സോ സ്ലിം ബനാസിനി. യെസ്, നല്ല സ്ലിമ്മാണ് ഞാൻ. വെയ്റ്റിംഗ് ടുഡേയ്സ് എപ്പിസോഡ്. സിന്ധു വരുണ്ടേ, ഞാനും എന്നെ ഒത്തിരി നാളായി ഞാനും സ്ക്രീനിൽ എന്നെ കണ്ടിട്ട്. അപ്പോൾ ഞാനും വെയ്റ്റിംഗ് ആണ് ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട്. കെ കെ ലൈവ് വരാൻ പറയണേ, ഉറപ്പായിട്ടും പറയാം മാതിര, ഉറപ്പായിട്ടും പറയാം. അജി മീര, അജി ഹലോ ഹലോ. അജി സുലൈമാൻ തൊടുപുഴ, ഹലോ ഹലോ. അഭിലാഷ് കണ്ണൻ, ഹായ് ഹായ് ഹായ്, ഹലോ ഹലോ അഭിലാഷ്, ഹൗ യു. അംബിക രാധാകൃഷ്ണൻ, ഹലോ ഹലോ. അജിത് റീജ, സുഖമാണോ ചേച്ചി? സുഖമാണ്, സുഖമാണ് അജിത്ത്. അജിത്തിന് സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു, സേഫ് അല്ലേ? ഇനി പഴയതുപോലെ സഞ്ജനം പ്രതീക്ഷം പ്രണയം തുടങ്ങുമോ? ദീപു കെ ദീപു, നമുക്ക് നോക്കാം. വിൽ വെയിറ്റ് ആൻഡ് സി അല്ലേ എങ്ങനെയാ പോകുന്നതെന്നൊക്കെ. നാട്ടിലെവിടെ? നാട്ടിലെ ആറ്റുകാലിനടുത്ത് കമലേശ്വരം എന്ന് പറയുന്ന സ്ഥലത്താണ്. മണക്കാട് കഴിഞ്ഞിട്ട് കമലേശ്വരം എന്ന് പറയുന്ന സ്ഥലത്താണ്. രമ്യ രമേഷ്, സുഖമാണോ? സുഖമാണ് രമ്യ. അജിത് സോ ക്യൂട്ട്, താങ്ക് യു സോ മച്ച്. അഞ്ജു, ഹായ് ചേച്ചി. ഹായ് അഞ്ജു. സുലൈമാൻ തൊടുപുഴ സുന്ദരി, താങ്ക് യു. ഐ ലൈക്ക് യുവർ ഹെയർ ബനാസിൻ. താങ്ക് യു സോ മച്ച് റിയ, താങ്ക് യു. അംബിക രാധാകൃഷ്ണൻ, ഹലോ ഹലോ അംബിക. സെയ്ഫുള്ള സെയ്ഫ്, ഹലോ ഹായ് ഹായ് ഹായ്. പ്രിൻസി മാത്യു, ഹലോ. സുഖമാണോ? സുഖമാണ് പ്രിൻസി. പ്രിൻസിക്ക് സുഖമാണോ? എങ്ങനെ ഇരിക്കുന്നു? വീട്ടിലൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? ക്യൂട്ട് ബോയ് സിന്ധു, താങ്ക് യു സോ മച്ച് സിന്ധു. ഹായ് നന്ദുട്ടി, ഞാൻ സുമാൻറ്റിയാണ്. ഹായ് സുമാൻറ്റി, ഹലോ. എനിക്ക് മനസ്സിലായി, ഞാൻ അപ്പുവിൻ്റെ പ്രൊഫൈല് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മാമിയായിരിക്കും എന്ന്. കട്ട വെയിറ്റിംഗ് ഫോർ ടുഡേയ്സ് എപ്പിസോഡ് ജിനു. താങ്ക് യു സോ മച്ച് ജിൻറ്റു ജോയ്. ഞാനും വെയിറ്റിംഗ് ആണ്. രേഷ്മക്കുട്ടി എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് സീരിയലാണ്. അമ്മയ്ക്കൊരു ഹായ് പറയോ. പ്രീതി ചേച്ചിയുടെ അമ്മയ്ക്കൊരു വലിയ ഹായ്. ഹായ് ആൻറ്റി, ഹലോ. സുമിത് ചേച്ചി ലൊക്കേഷൻ നിന്ന് ലൈവിൽ വരണേ വരാം. ധന്യ. ഇർഫാൻ, ഹായ് ഹായ്. സ്വന്തമായിട്ടാണോ ഡബ് ചെയ്യുന്നത് ശിവദാസൻ? സ്വന്തമായിട്ടല്ല ഡബ് ചെയ്യുന്നത്. ആക്ച്വലി എൻ്റെ ഡബിങ് ആർട്ടിസ്റ്റ് സോഷ്യൽ മീഡിയാസിലൊന്നും ഇല്ല. അതാണ് നിങ്ങൾക്ക് ഞാൻ മെൻഷനൊന്നും ചെയ്യാൻ എനിക്ക് പറ്റാത്ത. കൃഷ്ണപ്രിയ, ഹലോ കൃഷ്ണപ്രിയ, ഹലോ. ഹായ് ഹായ് രേഷ്മ, സുഖമാണോ? ഐശ്വര്യ പ്രവീൺ, സുഖമാണോ? ഐശ്വര്യ, ഐശ്വര്യയ്ക്ക് സുഖമാണോ? വീട്ടിലെല്ലാവർക്കും സുഖമാണോ? എല്ലാവരും ചോദിച്ചെന്ന് പറയൂ. ഹായ് രേഷ്മ, സുഖമാണോ? ഐശ്വര്യ പ്രവീൺ, സുഖമാണ്, സുഖമാണ്. സുരേഷ് കുമാർ, ഹായ്. ഹായ് രേഷ്മ, സീരിയലിൽ എന്നാ വരുന്നത്? രഞ്ജിത്ത്. സീരിയലിൽ ഇന്ന് തൊട്ട് എൻ്റെ റീ എൻട്രി ഉണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക ഏഷ്യാനെറ്റിൽ. രേഷ്മ ഓർമ്മയുണ്ടോ? അഞ്ജു പൊന്നു, ഹലോ അഞ്ജു. എനിക്ക് ഡി പി കണ്ടിട്ട് ചെറുതായിട്ടല്ലേ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. എനിക്ക് അറിയായിരിക്കും, ഉറപ്പായിട്ടും അറിയായിരിക്കും. കുടുംബവിളക്കിൻ്റെ ഹിന്ദി സീരിയൽ കുറേ രംഗമെത്തി, അതുകൊണ്ട് ചോദിച്ചതാണ്. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഹായ് നന്ദസ്, ഞാൻ ചോക്ലേറ്റ് ലവർ. അത് മനസ്സിലായോ? ജിൻറ്റു ജോയ്, മനസ്സിലായിടാ, മനസ്സിലായി. ഹലോ ഗ്രീഷ്മ സുജിത്, ഹലോ. ഹായ് 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 ഗ്രീഷ്മ, സുഖമാണോ? സുഖമാണ്, സുഖമാണ് ശാന്തിനി, സുഖമാണല്ലോ. എൻ്റെ ഖദീജ ഉമ്മയ്ക്കൊരു ഹായ് പറയോ. നിങ്ങളുടെ ഫാനാ സമീർ ബാബുവിൻ്റെ ഖദീജ ഉമ്മയ്ക്കൊരു വലിയ ഹായ്. എൻ്റെ ഓക്കെ, സുഖമാണ്, സുഖമാണ്, സുഖമാണ് ഗ്രീഷ്മ. നരേഷ്, ഹായ് രീഷ്മ, ഹലോ. പിന്നെന്താ, പിന്നെന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ പറയോ. എനിക്ക് സുഖമാണ്, ഞാൻ വീട്ടിലുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയൂ, ഞാനൊന്ന് അറിയട്ടെ. വിദ്യാഭ്യാസം എങ്ങനെ ശിവദാസൻ? ഞാൻ ബി ബി എ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ബി എ. സോമൻ രജി, ഹലോ. ഹായ് 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 നരേഷ്, ഹലോ ഹലോ. ഹായ് നരേഷ്. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ. വീട്ടിലെല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട്? കുടുംബവിളക്ക് ഇഷ്ടമാണോ? കുടുംബവിളക്കിൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്താണ്? എന്താ പറയുക, എല്ലാം പറയൂ, കേൾക്കട്ടെ. നിത്യ, ഹലോ ഹലോ നിത്യ. നരേഷ് രേഷ്മ, സുഖമാണോ? സുഖമാണ്. ഹായ് നന്ദുട്ടി, ഞാൻ സുമാൻറ്റിയാണ്. അഖിൽ, എനിക്ക് മനസ്സിലായി. എൻ്റെ എനിക്ക് അവൻ്റെ അക്കൗണ്ട് കണ്ടപ്പോൾ മനസ്സിലായി. അമൽ ചന്ദ്രൻ, ഹായ്. ഹായ് അമൽ ചന്ദ്രൻ, ഹലോ. നരേഷ് പി, ഹലോ ഹലോ ഹലോ.
ഒരു ഹായ് തരുമോ നളിനി അശോകൻ? ഹലോ ഹായ്. ഹരിദാസ് രേഷ്മ ഒരു പാട്ട് പാടോ? പിന്നെന്താ പാടാലോ? ഏത് പാട്ടാ വേണ്ടേ? പാടിത്തരാലോ? ഏത് പാട്ടാ വേണ്ടെന്ന് പറയും, ഞാൻ പാടിത്തരാം. നിങ്ങളുടെ ഫേവറേറ്റ് സോങ് ഏതാന്ന് വെച്ചാൽ പാടാം. ഹായ്, സീരിയൽ ഇഷ്ടമാണ് നളിനി അശോകൻ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് ഡിയ. സിനിമയിൽ ചാൻസ് കിട്ടിയാൽ ഉറപ്പായിട്ടും സിനിമ ചെയ്യും. സീരിയൽ വിടത്തില്ല, പക്ഷെ സിനിമ ചെയ്യും. കുടുംബമുള്ളൊക്കെ ഇഷ്ടമാണ്. എല്ലാവരും ഒന്നിനൊന്നും മെച്ചം. താങ്ക് യു സോ മച്ച് സിന്ധു വരുൺ ദേവ്, താങ്ക് യു സോ മച്ച് രേഷ്മ ഉയർ, താങ്ക് യു സോ മച്ച് വിജയലക്ഷ്മി, താങ്ക് യു രേഷ്മ ചേച്ചി. എന്നെ അറിയൂ, രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ. എനിക്ക് അറിയില്ല, കാരണം എനിക്ക് ഡിപി കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അറിയാമെന്നുള്ള ആളായിരിക്കും ഉറപ്പായിട്ടും. സഞ്ജനയുടെ കൂട്ടുകാരി ശില്പ എവിടെ പോയി? എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും, എപ്പിസോഡ് കാണുക, എല്ലാം അറിയാൻ പറ്റും. ധന്യ, ഹലോ ധന്യ. ഹായ് സന്ധ്യ സുനിൽ. ഹായ് ഹായ് അമ്മ. എൻ്റെ അമ്മയാണ് കേട്ടോ ഈ സന്ധ്യ സുനിൽ. അപ്പുറത്തിരുന്ന് എൻ്റെ ലൈവ് കാണുകയാണ്. ഓക്കെ, ഫയാസ് ഹായ്. ഹായ് ഫയാസ്, ഹലോ ഹലോ ഹലോ. ഞാൻ സെൻറ്റ് മേരീസ് പഠിച്ചപ്പോൾ ചേച്ചി എൻ്റെ സീനിയർ ആയിരുന്നു. ആയിരിക്കും ഉണ്ടാ, മോളുടെ പിക്ക് അല്ലല്ലോ ഡി പി ഇട്ടേക്കുന്നത്, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അമൽ ചന്ദ്രൻ സുഖമാണോ? സുഖമാണ് അമൽ ചന്ദ്രൻ. ഓ സുരു എടി, ഹലോ ഹലോ. മിനി പ്രകാശ് ഹായ്. ഹായ് മിനി, ഹലോ. പിന്നെന്തൊക്കെയുണ്ട്? രാഹുൽ ബാബു, ഹലോ രാഹുൽ. ഹായ് രാജേഷ്, ഹലോ ഹൗ ആർ യു? എല്ലാവർക്കും സുഖമല്ലേ? കുറേ മെസ്സേജസ് ഒക്കെ സ്കിപ്പായി പോയിട്ടുണ്ട്, സോറി. ഹായ് ലില്ലി അലക്സ്, ഹലോ ഹലോ. ഹായ് ഷെറിൽ ഷേർലി, ഹലോ. എല്ലാവരും നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ പറയൂ. സുഖമാണോ? എന്തൊക്കെയാണ് വിശേഷം? നിത്യജ്യോതി സുഖമാണോ മോളെ? സുഖമാണ് സുഖമാണ്. അവിടെ സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എന്തൊക്കെയുണ്ട്? പ്രതീഷ് സഞ്ജന പ്രണയം നോക്കിയിരിക്കുക കേട്ടോ സിന്ധു അരുൺ ദേവ് ആണോ? ഓക്കെ ഓക്കെ, നമുക്ക് കാണാം പ്രതീഷ് സഞ്ജന ഒന്നിക്കോ, എന്താണ് സ്റ്റോറി എന്നൊക്കെ നമുക്ക് ഇനി പോകെ പോകെയുള്ള എപ്പിസോഡിൽ കാണാൻ പറ്റും. സോ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്, എല്ലാവരും എപ്പിസോഡ് കാണുക ഏഷ്യാനെറ്റിൽ തിങ്കൾ മുതൽ ശനിവരെ രാത്രി 8 മണിക്ക്. ഓക്കെ, കുടുംബമുള്ളൊക്കെ കഴിഞ്ഞാൽ വേറെ ഏത് സീരിയലാണ് ഇഷ്ടം? അഭിറാം. കുടുംബമുള്ളൊക്കെ കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഓൾമോസ്റ്റ് ഉള്ളത് മൗനരാഗത്തിലാണ്. അതിൽ കല്യാണുണ്ട്, ശ്വേത ചേച്ചിയുണ്ട്, പിന്നെ അങ്ങനെ എല്ലാവരും ഉണ്ട്, നലിഫിക്കയുണ്ട്. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കുടുംബവിളക്ക് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട മൗനരാഗമാണ്. അതിലാണ് ഓൾമോസ്റ്റ് ഫ്രണ്ട്സൊക്കെ ഉള്ളത്. പിന്നെ അമ്മ അറിയാതെ ഇഷ്ടമാണ്, സാന്ത്വനം ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. ലൊക്കേഷനിൽ ഒരു അമ്മളി പറയാമോ? എനിക്ക് പറ്റുന്നതൊക്കെ അമ്മളിയാണ്. അയ്യോ, സാന്ദ്ര മോൾ സന്തോഷ്, ഹലോ. ഹായ് സാന്ദ്ര. ഹായ് സുരേഷ്, ഹലോ. വടക്കുംനാഥൻ സോങ് പ്ലീസ്. അത് ഏത് വടക്കുംനാഥൻ ഏത് സോങ് ആണ്? ആ സോങ് ഒന്ന് പറയോ. എനിക്ക് തോന്നുന്നു, അയ്യോ, കളഭം തരാം ഭഗവാനൻ മനസ്സ്. അത് വടക്കുംനാഥല്ലേ ആണോ? എനിക്കറിയില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നേ. ആ സോങ് ആണോ? എനിക്ക് ആ സോങ് അത് അതാണോ എന്നൊന്ന് പറയോ. നരേഷ്, ഹലോ ഹലോ ഹലോ. പിന്നെന്തൊക്കെയുണ്ട് ചോദിക്കൂ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കൂ. പ്രദീപ്, സോ സ്വീറ്റ്, താങ്ക് യു സോ മച്ച് പ്രദീപ്, താങ്ക് യു. ചന്ദ്രമോൾ സന്തോഷ്, ഹലോ ഹലോ ഡിയർ. ഹായ് ഇടയ്ക്ക് എനിക്ക്
ഒത്തിരി മെസ്സേജ് സ്കിപ്പായി പോയി. ഐ എം എക്സ്ട്രീംലി സോറി. ഞാൻ മനഃപൂർവ്വം സ്കിപ്പാക്കിയതല്ല കേട്ടോ. കുടുംബമുള്ളിൽ എല്ലാവരും ഓൺലൈനിൽ വരുന്നുണ്ടല്ലേ. യാ യെസ് രതീഷ് രവി. ഹലോ ഹലോ രതീഷ്, ഹോ യു, സുഖമാണോ? നല്ല സീരിയൽ, നല്ല ക്യാരക്ടർ. താങ്ക് യു സോ മച്ച് നളിനി അശോകൻ, താങ്ക് യു. ശരിക്കും എൻ്റെ ഒരു ഭാഗ്യമാണ്, കാരണം ഇത്രയും നല്ലൊരു ചാനലിൽ, ഇത്രയും നല്ലൊരു സീരിയലിലും, ഇത്രയും നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ലക്കാണ്. അല്ലെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക, ശരിക്കും ഒരു എന്താ പറയുക, പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ അത്രയും ലക്കിയാണ്. കാരണം ഇങ്ങനെ എനിക്കറിയില്ല ഇങ്ങനെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഇത്രയും നല്ല ചാനൽ, ഇത്രയും നല്ല സീരിയൽ, ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഭാഗ്യമാണ്. സോ എനിക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വേദിക ആൻറ്റിയോട് അന്വേഷണം പറയോ? ഉറപ്പായിട്ടും പറയാലോ, വേദികയോട് അന്വേഷണം പറയാം. പ്രീത, പ്രീത, ഹലോ. നിസാർ ഉദിൻ, ഐ ലവ് യു, താങ്ക് യു സോ മച്ച് നിസാർ. നരേഷ്, എനിക്ക് ആ പാട്ട് അറിയില്ല കേട്ടോ, വേറൊരു പാട്ട് പറയാവോ? ബിന്ദു ആൻറ്റി, ഹലോ ഹലോ. ഒത്തിരി നാളെ കണ്ടിട്ട്. നമ്മുടെ നിലീന ചേച്ചിയാണ് ബിന്ദു ആൻറ്റി. മെപ്രിറ്റി ബിബി, താങ്ക് യു സോ മച്ച് ചേച്ചി. പാപ്പൻ, പാപ്പൻ, ഹലോ, ഹായ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ എപ്പിസോഡ് മറക്കാതെ കാണണം കേട്ടോ. സഞ്ജനെ കാണാനില്ല, സഞ്ജനെ സീരിയലിൽ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞവർക്ക് ഒരുപാട് എന്താ പറയുക, ഒരുപാട് എനിക്കതുപോലെ മെസ്സേജ് വന്നു. അങ്ങനെയൊക്കെ പറഞ്ഞവർ ഇന്ന് എന്തായാലും എൻ്റെ എപ്പിസോഡ് പോയി കാണുക. നിലാവിൻ്റെ നീലഭസ്മ കുറിയടിഞ്ഞവൾ എന്ന പാട്ട് പാടും പ്രീതി നായർ. സിസ്റ്റർ എത്ര വയസ്സുണ്ട്? ഐ എം 20. ഓക്കെ, നിലാവിൻ്റെ എനിക്ക് കറക്റ്റായിട്ട് ലിറിക്സ് അറിയില്ല, എന്നാലും അറിയാന്നുള്ളവർ പാടിത്തരാം. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ ഞാൻ സ്വന്തമാക്കി രാഗലൂല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ കാതിലോല കമ്മലിട്ടു കൊണുങ്ങി നിൽപ്പവളെ. ഓക്കെ, ഹായ് മായ, ഹലോ ഹലോ. ചേച്ചി വീട് എവിടെയാണ്? ട്രിവാൻഡ്രം. ഈ സീരിയൽ എല്ലാം ലിജു ലിജു. ചേച്ചി വീട് എവിടെയാണ്? ട്രിവാൻഡ്രം ആണ്, ട്രിവാൻഡ്രം ആണ്. ഹായ് ചന്ദ്ര, ഹലോ. ജിൻഡു ജോ, ലവ് യു നന്ദുസേ, താങ്ക് യു സോ മച്ച് റിയ, ലവ് യു ടു. കീപ് സപ്പോർട്ടിങ് ലൈഫ്, എന്നും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ മെൻഷൻ ചെയ്തൊരു ഹായ് തരൂ. ഹലോ, എത്ര നാളായി കണ്ടിട്ട്? അതെ, ഒരുപാട് നാളായി കണ്ടിട്ട്. ഇപ്പൊ റേഞ്ച് ഉണ്ടോ? എൻ്റെ വൈഫിൻ്റെ ഹായ് പറയൂ. പേര് സുനിത രതീഷ്. ഹായ് 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 സുനിത, ഹലോ. നീ ഹിമമഴയായി വരൂ, പാട്ട് പാടോ? പാടാലോ. നന്നായി പാടി, താങ്ക് യു സോ മച്ച് സിന്ധു ആൻറ്റി. അവിടെ മഴയുണ്ടോ ചേച്ചി? മഴയൊന്നുമില്ല. ഹായ് റജീന, ഹലോ. ഹായ് ഹായ് ഹായ്.
ഇപ്പോ ഷൂട്ട് കുഴപ്പമില്ലാതെ പോകുന്നില്ലേ ചേച്ചി ലിജോ? കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. തലമുടിയുടെ നീളം എത്രയാണ്? തലമുടിയുടെ നീളം ഇത്രയാണ്. ഓക്കേ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഈശ്വര ഷൂട്ട് രാജീവ് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളൂ. രാജീവ് പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതാണ് എന്റെ സംഭവം, മനസ്സിലായില്ലേ? പിന്നെന്താ, ഫേവറേറ്റ് ആക്ടറിൻ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛൻ അമ്മ ചേച്ചി, അച്ഛൻ അച്ഛമ്മ അമ്മമ്മ ഒക്കെ ഉണ്ട്. ഐ ലവ് യു ചേച്ചി, ഫുൾ സപ്പോർട്ട്. താങ്ക് യു സോ മച്ച് ഡിയർ. ഹായ് 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 ചന്ദ്ര, ഹായ് രതീഷ്. ഹലോ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അമ്മ അച്ഛൻ ചേച്ചി അച്ഛൻ അച്ഛമ്മ അമ്മമ്മ അപ്പൻ എല്ലാവരും ഉണ്ട്. ഹായ് ഹായ്, സൂപ്പർ. താങ്ക് യു സോ മച്ച് ലിജുന, താങ്ക് യു. നിങ്ങളെല്ലാവർക്കും സുഖമാണോ? നിങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുന്നു? എല്ലാവരും സേഫ് അല്ലേ? നന്നായി പാടി. താങ്ക് യു സോ മച്ച്, താങ്ക് യു. അത്ര വലിയ സിംഗറൊന്നും അല്ല കേട്ടോ. പാട്ട് സൂപ്പർ. താങ്ക് യു സോ മച്ച് അമൽ ചന്ദ്രൻ, താങ്ക് യു. ഹായ് രോഹൻ, ഹലോ ഹലോ. ഹായ് സാന്ദ്ര, ഹലോ. ഹായ് ആശ, ഹലോ. ഹായ്, സുഖമാണോ എല്ലാവർക്കും? സുഖമാണോ? സുഖമാണ്, സുഖമാണ്. പാട്ട് സൂപ്പർ. താങ്ക് യു സോ മച്ച്, പാട്ട് സൂപ്പർ. താങ്ക് യു, താങ്ക് യു അമൽ. മേഘ മേനോൻ, ഹായ്, സുഖമല്ലേ? സുഖമാണ് മേഘ. മേഘയ്ക്ക് സുഖമാണോ? ചന്ദ്രമോൾ, പാട്ട് സൂപ്പർ. താങ്ക് യു. ഹായ് ഹെലന, ഹലോ. ഫ്രണ്ട്സിന്റെ റിപ്ലൈ എങ്ങനെയായിരുന്നു നന്ദുട്ടി സീരിയൽ വന്നപ്പോ? വിജയലക്ഷ്മി സുരു എങ്ങനെയായിരുന്നെന്ന് ചോദിച്ചാൽ നിനക്കറിയാമല്ലോ. ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാവരും. അതിനൊക്കെ എല്ലാവർക്കും നന്ദി ഉണ്ട്. എൻ്റെ ടീച്ചേഴ്സായാലും ഫ്രണ്ട്സായാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ട്. വീട്ടിൽ നിന്നായാലും എല്ലാവരും സപ്പോർട്ടായിരുന്നു. സോ ഐ എം സോ ഹാപ്പി. ഇപ്പോഴും അവരൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പോഴും എല്ലാവരുടെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ട്. സോ ഐ എം സോ ഹാപ്പി. യാതൊരു ജാടയും ഇല്ലാതെ പറഞ്ഞ ഉടനെ പാടിയ മോൾക്കിരിക്കട്ടെ ഒരു കുതിരം. താങ്ക് യു സോ മച്ച് പ്രീതി ചേച്ചി, താങ്ക് യു. ജാടയൊന്നും കാണിച്ചിട്ടൊരു കാര്യമില്ലല്ലോ. നമുക്ക് എന്താ പറയുക, കഴിയുന്നിടത്തോളം ഹാപ്പി ആയിട്ട് എല്ലാവരും ഹാപ്പി ആക്കി ഒക്കെ പോവുക. ജാടയൊന്നും കാണിച്ചിട്ട് ഒരു കാര്യമില്ല ഇപ്പോഴത്തെ കാലത്ത്. സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ സോബിൻ? ഉറപ്പായിട്ടും താല്പര്യമുണ്ടല്ലോ. മേഘ, ആക്ടിങ് സൂപ്പർ. താങ്ക് യു സോ മച്ച് മേഘ. ഹായ് ആനന്ദ്, ഹലോ. ഹായ് ചന്ദ്രമോൾ, ഹലോ. സ്മിത ജെസി, ഹായ് ഹായ്. ഹായ് സ്മിത, ഹലോ. പിന്നെന്തൊക്കെയുണ്ട്? ഹായ് സുനിത, ഹലോ ഹലോ ഹലോ. ഇതിലൊക്കെ ചോദിക്കൂ. സുനിത ഒരു പാട്ട് പാടാമോ? ഞാൻ പാടിയില്ലോ ഒരു പാട്ട് പാടി. ഇനി ഏത് പാട്ടാ വേണ്ടേ? പറഞ്ഞൊരു പാട്ട് പാടി, പറഞ്ഞ രണ്ട് പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. ഇനി ഏത് പാട്ടാ വേണ്ടേ? ഇപ്പൊ ചോദിച്ചോളൂ, പാടിത്തരാം. ഹായ് ഹലോ 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 ഹലോ. കുറേ ഹായും ഹലോവും മാത്രം വരുന്നുണ്ട്. ഐ ലവ് യു ശിശി, ഫുൾ സപ്പോർട്ട്. താങ്ക് യു സോ മച്ച് സൂര്യ, താങ്ക് യു. ഇതിപ്പോ എന്റെ റേഞ്ച് കംപ്ലൈന്റ് ആണോ എന്താ സംഭവം എന്ന് അറിയത്തില്ലല്ലോ. പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ.
हाय अभिराम, हेलो। ആക്ച്വലി എനിക്ക് റേഞ്ച് ഇല്ലാത്തതാണോ എന്താ സംഭവം എന്നറിയില്ല. ഹായ് ജിൻറ്റു, ഹലോ 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 ഹലോ. ഹായ് സിന്ധു, ഹായ് നരേഷ്. ഹലോ 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 ഹലോ. എല്ലാവർക്കും വലിയ ഹലോ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കൂ. പിന്നെ എന്തൊക്കെയുണ്ട്? പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും മറക്കാതെ കുടുംബവിളക്ക് കാണുക. ഒത്തിരി ഒത്തിരി സപ്പോർട്ട് എനിക്കിപ്പോൾ എന്ത് പറഞ്ഞാലും എനിക്ക് ഒത്തിരി പേരൊന്നും മീൻസ് ഇങ്ങനെ മീൻസ് ഇത്രയും പെട്ടെന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണ്. സോ എനിക്ക് ഒത്തിരി സപ്പോർട്ടും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു കണ്ടിന്യൂസ് ക്യാരക്ടർ, ഇതുവരെ ഒരു കണ്ടിന്യൂസ് ആയുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ പോലും, നിങ്ങൾ എന്നും കാണുന്നില്ലെങ്കിൽ പോലും, എനിക്ക് ഒരുപാട് എന്താ പറയുക, ഒരുപാട് സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി പേര് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ വലിയൊരു സന്തോഷമാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് എന്തായാലും കുടുംബവിളക്കിൽ ഉണ്ടാവും. സോ ഇന്ന് തൊട്ട് നിങ്ങൾ എല്ലാവരും സീരിയൽ കാണുക. ഇത്രയും നാളും കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും സഞ്ജനയെ കാണാനില്ല, അല്ലെങ്കിൽ സഞ്ജന എവിടെ പോയി എന്നൊക്കെ എൻക്വയറീസ് ചെയ്തവരോട് ഞാൻ പറയുവാണ്, ഇന്ന് തൊട്ട് കുടുംബവിളക്കിൽ ഉണ്ടാവും സഞ്ജന. സോ പ്ലീസ് ഡു വാച്ച് ആൻഡ് സപ്പോർട്ട്. പിന്നെന്താ, ഞാൻ പറഞ്ഞ പോലെ തിങ്കൾ മുതൽ ശനി വരെ രാത്രി 8 മണിക്കാണ് കുടുംബവിളക്ക്. അപ്പോൾ മറക്കാതെ കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ ഒരു സ്നേഹമാണ് ഞങ്ങളുടെയൊക്കെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ യാ, അപ്പോൾ എല്ലാവരുടെയും സ്നേഹത്തിനും എല്ലാവരുടെയും സപ്പോർട്ടിനും ഒരു വലിയ താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെന്താ, ഒത്തിരി പേര് എൻ്റെ അടുത്ത് ഹെയറിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഹെയർ എങ്ങനെയാണ് വളരുന്നത്, ഹെയർ കെയർ ടിപ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന്. ആക്ച്വലി ഹെയർ കെയർ ടിപ്സൊന്നുമില്ല. അനാവശ്യമായിട്ട് ഹെയർ കട്ട് ചെയ്യാറില്ല, അത്രയേ ഉള്ളൂ. അതാണ് ഈ ലെങ്ത് ഇത്രയും ഉണ്ടാവുന്നത്. ആവശ്യമില്ലാതെ ഹെയർ കട്ട് ചെയ്യാറില്ല. പിന്നെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾക്കൊരു പാർലറുണ്ട്, ഫെലിസ് പാലറ്റ് എന്ന് പറഞ്ഞിട്ട്. സോ ഞങ്ങൾ അവിടെ, ഞാൻ ഇടയ്ക്ക് പോയി ഹെയർ സ്പായും ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്യാറുണ്ട്. സോ നമ്മുടെ ഹെയർ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും ഹെയറിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഫെലിസ് പാലറ്റ് എന്നാണ് സ്പായുടെ പേര്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അവിടെ പോകാറുണ്ട്. ഞങ്ങളുടെ സ്പായാണ്, ഇടയ്ക്ക് അവിടെ പോകാറുണ്ട്. സോ അതെ, അപ്പം അതൊക്കെയാണ്. പിന്നെ ഫേസിൽ സ്കിൻ കെയർ ആയിട്ടും അങ്ങനെ ഒന്നും, എനിക്ക് സെൻസിറ്റീവ് സ്കിന്നാണ്, സ്കിൻ കെയർ അങ്ങനെ ചെയ്യാറില്ല. എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു സ്കിന്നായതുകൊണ്ട് അങ്ങനെ വലുതായിട്ടൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ ഉള്ളതൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നതാണെങ്കിലും ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. സോ ഡു ചെക്ക് മൈ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ, അപ്പം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. സോ പിന്നെ ഒരു കാര്യം, കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, പ്രതീക്ഷിനെ കല്യാണം കഴിക്കോ, എന്താണ് ഇനിയുള്ള സ്റ്റോറി എന്നൊക്കെ. അപ്പോൾ പ്രതീക്ഷിനെ കല്യാണം കഴിക്കാനാണെന്ന് തോന്നുന്നു ഒത്തിരി പേർക്കും ഇൻട്രസ്റ്റ്. സഞ്ജന പ്രതീക്ഷിനെ കല്യാണം കഴിക്കണം എന്നൊക്കെ ഒത്തിരി പേര് എൻ്റെ അടുത്ത് പേഴ്സണലി ഈ അമ്മൂമ്മമാരൊക്കെ വന്നിട്ട് അങ്ങനെ പറയാറുണ്ട്, മോളെയൊക്കെ, മോൾ കല്യാണം കഴിച്ചാൽ മതി. സോ അങ്ങനെ ചോദിച്ചിടത്തൊക്കെ അങ്ങോട്ട് സീരിയൽ കാണുക, എപ്പിസോഡ്സ് കാണുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സ്റ്റോറിന്നും കാര്യങ്ങളെന്നൊക്കെ, എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്നൊക്കെ. സോ മറക്കാതെ കാണുക, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം. അറിയാം ഒത്തിരി പേർക്ക് സീരിയൽ ഇഷ്ടമാണ്, ഒരുപാട് പേർക്ക് അതുപോലെ ഒരു സ്ഥിരം കാണുന്നൊരു സീരിയലാണ് കുടുംബവിളക്ക് എന്നറിയാം. സോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഇത്രയും നാളുണ്ടായതുപോലെ ഇനിയും ഉണ്ടാവുക.
ഞാനും വെയിറ്റിംഗ് ആണ് ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട്. ഞാനും കുറേ നാളിന് ശേഷം സ്ക്രീനിൽ വരാൻ പോവുകയാണ്. സോ അതിൻ്റെ ഒരു സന്തോഷം വേറെയാണ്. അപ്പോൾ പിന്നെന്താ, ആ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഒരു ഒത്തിരി പേര് എനിക്ക് ആക്ച്വലി ഞാൻ ഫേസ്ബുക്ക് യൂസ് ചെയ്യാറില്ല, അങ്ങനെ വലുതായിട്ടൊന്നും യൂസ് ചെയ്യാറില്ല. പക്ഷെ എനിക്ക് ഒരുപാട് ബർത്ത്ഡേ വിഷസ് എഫ് ബി കൂടെ ഇഷ്ടംമാതിരി ബർത്ത്ഡേ വിഷസ് വന്നിട്ടുണ്ട്. അതിനൊക്കെ എനിക്ക് ഒരു താങ്ക് യു പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഓൾ ഫോർ സെൻഡിങ് മീ യുവർ വിഷസ് ആൻഡ് ബ്ലെസ്സിങ്സ്. എല്ലാത്തിനും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഒത്തിരി പേരുടെ പ്രാർത്ഥനയൊക്കെ എനിക്കുണ്ട്. എനിക്ക് ഫേസ്ബുക്ക് ഞാൻ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ആർക്കും റിപ്ലൈ എഫ് ബിയിൽ ആർക്കും എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. സോ അതിനും കൂടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്കിപ്പോൾ കിട്ടിയത്. സോ താങ്ക് യു സോ മച്ച് ഓൾ, താങ്ക് യു. ആൻഡ് യാ സൂപ്പർ, നല്ല വോയിസാണ്. സോങ്ങിലൊരു പരീക്ഷണം ആവാട്ടോ ലിജോ, ഉറപ്പായിട്ടും നമുക്ക് നോക്കാം. താങ്ക് യു സോ മച്ച്, പാട്ട് സൂപ്പർ, താങ്ക് യു. യാ അപ്പോൾ ഇന്ന് 8 മണിക്ക് എല്ലാവരും ഓടിപ്പോയി കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ചോദിച്ചവർക്ക് എല്ലാവരും ഒത്തിരി പേര് ചോദിച്ചു. ഇന്ന് കുടുംബവളത്തിൽ റീ എൻട്രി ഉണ്ട്, അപ്പോൾ അതും എല്ലാവരും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. സോങ് നല്ലതാണ്, ഒത്തിരി പേര് പറഞ്ഞു. താങ്ക് യു സോ മച്ച്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഞാൻ കണ്ടില്ല, വന്നില്ല മെസ്സേജസ് ഒന്നും. കുറേ മെസ്സേജ് വരുന്നില്ല. അമ്മ ലൈവ് ഒന്ന് എടുത്ത് നോക്കൂ, എടുത്ത് നോക്ക്. ആക്ച്വലി എനിക്കറിയില്ല, എനിക്ക് മെസ്സേജസ് ഒന്നും കിട്ടുന്നില്ല കേട്ടോ, എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇത്രയും നേരം എൻ്റെ കൂടെ ഇൻട്രാക്ട് ചെയ്തതിന്, ഇത്രയും നേരം എൻ്റെ കൂടെ സംസാരിച്ചതിന്, ഇത്രയും കൂടെ എൻ്റെ 8 നേരം എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന്, ഇത്രയും നിങ്ങളുടെ ഡെയിലി ഇത്രയും കുറച്ച് ഒരു 3 മണിക്കൂറോളം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ ഇൻട്രാക്ടിങ് വിത്ത് മീ. ആൻഡ് പിന്നെന്താ, ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക്. ഓക്കെ, എനിക്ക് നിങ്ങളുടെ മെസ്സേജസ് ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ, എനിക്കറിയില്ല എന്താന്ന്, എനിക്ക് മെസ്സേജസ് ഒന്നും വരുന്നില്ല. എനിക്ക് മെസ്സേജസ് ഒന്നും വരുന്നില്ല, ഐ എം സോ സോറി. എനിക്കിതേ ഒരു സ്മിത ജോസിയുടെ മെസ്സേജ് വരെ എനിക്ക് സ്റ്റക്കായി നിൽക്കുവാണ്, എനിക്ക് അവിടെ നിന്ന് അങ്ങോട്ട് വരുന്നില്ല. ഐ എം സോ സോറി, എൻ്റെ അടുത്തൊന്നും തോന്നരുത്, എനിക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. ഞാൻ കുറേ നേരമായിട്ട് വെയിറ്റിംഗ് ആണ് മെസ്സേജസിന്, എനിക്കൊരു മെസ്സേജും കിട്ടുന്നില്ല. എനിക്ക് വ്യൂസും ചേഞ്ച് ആവുന്നതായിട്ടൊന്നും കാണിക്കുന്നില്ല. സോ ഐ തിങ്ക് സ്റ്റക്കായി നിൽക്കുവാൻ തോന്നുന്നു. എനിവേ, താങ്ക് യു സോ മച്ച് ഓൾ, ലവ് യു ഓൾ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ നേരെ എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് വരിക, ഞാൻ അവിടെ എപ്പോഴും ആക്റ്റീവായിരിക്കും. സോ നിങ്ങൾക്ക് ഇവിടെ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരാൻ എനിക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ അവിടെ ഒന്ന് ചോദിക്കാം. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഓൾ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ്, സപ്പോർട്ട്, ബ്ലെസ്സിങ്സ്, എല്ലാത്തിനും ഒരുപാട് നന്ദി. ആൻഡ് ഇതുപോലെ ഇനി എന്നും സപ്പോർട്ട് ചെയ്യുക, എന്നെ മാത്രമല്ല എന്നെപ്പോലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളെയും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സ്നേഹിക്കുക തിരിച്ചും. അതുപോലെ എല്ലായിടത്തും സ്നേഹമാണ്. ഞാൻ സ്വൈപ്പ് ചെയ്തിട്ടും എനിക്ക് മെസ്സേജസ് ഒന്നും വരുന്നില്ലല്ലോ, അതെന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. സ്മിത ജോസിയുടെ മെസ്സേജ് വരെ വന്നിട്ട് എനിക്ക് സ്റ്റക്കാ നിൽക്കുവാണ് മെസ്സേജസൊക്കെ. എനിക്ക് തോന്നുന്നു നെറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു, പിന്നെ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. മെസ്സേജസും വരുന്നില്ല, ഐ എം സോ സോറി, ഐ എം സോ സോറി, ഐ എം സോ സോറി. സോറി, കുറച്ചുനേരം കൂടെ വെയിറ്റ് ചെയ്യാം, നമുക്ക് മെസ്സേജസ് വരും നോക്കാമല്ലോ. ആ കുടുംബവിളക്ക് ടീം എന്ന് പറയുന്ന എന്താ പറയുക, ഞാൻ മീൻസ് ഞാൻ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് മീറ്റ ചേച്ചി, പിന്നെന്താ
സുമേഷ് ഏട്ടൻ, കെ കെ, നൂബിൻ, ആദ്ര ചേച്ചി, അമൃത ചേച്ചി, പിന്നെ മഞ്ജു ചേച്ചി, പിന്നെ അച്ഛച്ചൻ, അച്ഛമ്മ, ടാക്ടൻ, ദേവിയമ്മ ആൻഡ് തരകൻ അങ്കിൾ, പിന്നെന്താ പ്രതീഷ്, നൂബിൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കുടുംബങ്ങളൊക്കെ ടീം. പിന്നെ ടെക്നീഷ്യൻസ് ആൻഡ് പിന്നെന്താ ആർട്ട് പ്രൊഡക്ഷൻ എല്ലാവരും ഉണ്ട്. ഡയറക്ടേഴ്സ് ആർ നമ്മുടെ ജോയിച്ചേട്ടൻ, ജോസേട്ടൻ, അങ്ങനെ എല്ലാവരും ഉണ്ട്. ആക്ച്വലി ഞാൻ സീരിയലിലേക്ക് വരുന്നത് ജോയിച്ചേട്ടൻ, ജോസേട്ടൻ, ഇവർ ജോയ് പേരുക്കട ബ്രദേഴ്സ്, ഇവർ കാരണമാണ് ഞാൻ ഇപ്പോൾ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ജോസേട്ടനും ജോയിച്ചേട്ടനും കാരണമാണ്. കാരണം നമുക്ക് എത്ര കഴിവുണ്ടായിട്ടും കാര്യമില്ല. കാരണം നമുക്കൊരു എന്താ പറയുക, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം. നമുക്ക് കഴിവും വെച്ചിരുന്നിട്ട് കാര്യം, നമുക്ക് ആരെങ്കിലും ഒരു അവസരം തരണം എങ്കിലേ കാര്യമുള്ളൂ. നമുക്ക് എനിക്കിപ്പോൾ ഇത്രയും കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ആരെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിലേക്ക് വെച്ചാൽ അതിൽ പിടിച്ച് കയറാം എന്നുള്ളതേ ഉള്ളൂ. സോ അങ്ങനെ എൻ്റെ മുമ്പിൽ ഒരു ഓപ്പർച്യൂണിറ്റി വെച്ച് തന്നവരാണ് ജോസ് പേരുക്കട ആൻഡ് ജോയ് പേരുക്കട. താങ്ക് യു സോ മച്ച് ചേട്ടന്മാരെ ഇപ്പോൾ എന്താ പറയുക ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നാൽ എനിക്ക് ഒരുപാട് സന്തോഷം. പിന്നെ മഞ്ജു സാർ, ഞങ്ങളുടെ ഡയറക്ടർ സാർ, മഞ്ജു ധർമ്മൻ സാർ, സാറും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ എല്ലാം പറഞ്ഞുതരും. നമുക്കൊരു ടേക്ക് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനത്തെ എക്സ്പ്രഷനാണ്, എങ്ങനെ നമ്മൾ ഡയലോഗ് പറയണം എന്ന് വരെ സാറ് പറഞ്ഞുതരും. അപ്പോൾ അത്രയും നന്നായിട്ട് ഒരു പെർഫെക്ഷനോടുകൂടി ഒരു കാര്യം ചെയ്യുന്നൊരു ഡയറക്ടർ തന്നെ കിട്ടി. പിന്നെ വിപിൻ ചേട്ടൻ, ഞങ്ങളുടെ ക്യാമറാമാൻ വിപിൻ ചേട്ടൻ, വിപിൻ ചേട്ടനും അങ്ങനെ നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും പുതിയക്കാരനെ ഇങ്ങനെ പറഞ്ഞുതരും. ഇപ്പോൾ നമ്മുടെ ഡ്രസ്സിങ് ആയാലും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ആണെങ്കിൽ അതൊന്ന് ഓക്കെ ആക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു തരുന്ന ഒരു അടിപൊളി ഒരു ഗ്രൂപ്പ്, ഒരു ടീമാണ് നമ്മുടെ കുടുംബങ്ങളൊക്കെ. എനിക്ക് അതിൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും, ആർട്ടിസ്റ്റുകളായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രോബ്ലംസും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടീവായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഒരു വർക്കിൽ കോർഡിനേഷനാണ് വേണ്ടത്. അപ്പോൾ ഏത് ടീമായാലും, ഇപ്പോൾ ടെക്നീഷ്യൻസ് ആയാലും പ്രൊഡക്ഷൻ ആയാലും ആർട്ടായാലും ആർട്ടിസ്റ്റ് ആയാലും ഡയറക്ടർ ആയാലും കൺട്രോളർ ആയാലും എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോർഡിനേഷൻ ഇല്ലെങ്കിൽ എല്ലാം ഫ്ലോപ്പാണ്. ഇപ്പോൾ ഒരു എല്ലാവരും അങ്ങനെ ഒരു ടീമായിട്ട് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഒരു കംപ്ലീഷൻ, ഒരു ഒരു വർക്കിനൊരു ആ ഒരു കംപ്ലീറ്റ് ഒരു എന്താ പറയുക ഒരു ഔട്ട്കം കിട്ടുന്നത്. അതുപോലെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് കുടുംബങ്ങളൊക്കെ ഇത്രയും ഒരു പോപ്പുലറായൊരു സീരിയൽ, അല്ലെങ്കിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നൊരു സീരിയൽ, അല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു സീരിയലായിട്ട് മാറിയത്. ഉറപ്പായിട്ടും ഈ ഈ ഒരു ടീം വർക്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ്. സോ എന്താ പറയുക, ഒരു ആ ടീമിന് എല്ലാവർക്കും ഇപ്പോൾ എന്തെങ്കിലും സക്സസ് ഉണ്ടെങ്കിൽ, കുടുംബങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുടുംബങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ ഒരു ഫേവറേറ്റ് സീരിയലാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്നും കാണുന്ന സീരിയലാണെങ്കിൽ, അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒത്തിരി പേരുടെ ടീം വർക്കാണ്, ഒരുപാട് പേരുടെ ടീം വർക്കാണ്. അത് ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, അതിൻ്റെ പിന്നെ പ്രവർത്തിക്കുന്ന ബിഹൈൻഡ് ദ സീൻസിൽ അവിടെയുള്ള കുറച്ച് പേരുണ്ടാവും. ഇപ്പോൾ ടെക്നീഷ്യൻസ് ആയാലും നമ്മുടെ ക്യാമറാമാൻ ആയാലും നമ്മുടെ ഡയറക്ടർ സാറായാലും പ്രൊഡ്യൂസർ ആയാലും അതിന് പിന്നിലുള്ള ആർട്ടായാലും പ്രൊഡക്ഷൻ ആയാലും എല്ലാവരുടെയും കൂടെ ടീം വർക്കാണ് ഒരു സീരിയൽ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ, സീരിയൽ മാത്രമല്ല സിനിമ എല്ലാം, ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും പേരുടെ ഒരു ഹാർഡ് വർക്ക് ആൻഡ് ഇത്രയും പേരുടെ ഒരു എന്താ പറയുക ഒരു യൂണിറ്റി, എന്താ പറയുക എല്ലാവരുടെ ഒരു കോർഡിനേഷൻ, അതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു ഒരു വർക്ക് സക്സസ് ആവുന്നത്. അപ്പം ഒരിക്കലും ഒരു ആർട്ടിസ്റ്റുകൾ മാത്രം, എനിക്കറിയാം ഒത്തിരി പേര് നിങ്ങൾ സ്നേഹിക്കുന്ന മുഴുവൻ ആർട്ടിസ്റ്റുകളെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കഥാപാത്രങ്ങൾ നിങ്ങൾ കാണുന്ന ആ ഒരു ക്യാരക്ടേഴ്സിനെ ആയിരിക്കും. പക്ഷേ സീരിയലിൻ്റെ പിന്നിൽ ഒത്തിരി പേരുടെ ഹാർഡ് വർക്ക് ഉണ്ട്, ഒരുപാട് പേരുടെ ഡെഡിക്കേഷൻ ഉണ്ട്, ഒരുപാട് പേരുടെ എന്താ പറയുക ടാലൻ്റ് ഉണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഒരു ഒരു വർക്ക് അതിൻ്റെ ഒരു ഒരു ആ ഒരു ലെവലിലെത്തുന്നത്. സോ ഞങ്ങൾ എന്തെങ്കിലും സക്സസ് ആണെങ്കിൽ ഞങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ഞങ്ങൾ കൊടുക്കുന്നൊരു കാര്യമാണ്. എല്ലാ ടീമിനും എല്ലാ ഒരു ഇതിനും അതിൻ്റേതായിട്ടുള്ളൊരു വാല്യൂ നമ്മൾ എല്ലാവരും കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ആരായാലും ആർട്ടിസ്റ്റ് ആയാലും ടെക്നീഷ്യൻസ് ആയാലും ആരായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂ കൊടുത്താലേ കാര്യമുള്ളൂ, അവിടെ സക്സസ് ഉണ്ടാവുള്ളൂ. സോ നമ്മൾ അങ്ങനെയാണ്, ഞങ്ങളുടെ സെറ്റിലായാലും എല്ലാവരും അങ്ങനെ അത്രയും നല്ലൊരു കോർഡിനേഷൻ അല്ലാത്തൊരു ബോണ്ടിങ്ങിൽ പോകുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് സീരിയൽ മുന്നോട്ട് പോകുന്നത്. കുടുംബവിളക്കിൽ എങ്ങനെ എത്തിയെന്ന് ഒത്തിരി പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി കുടുംബവിളക്കിലോട്ടുള്ള എൻട്രി എങ്ങനെയായിരുന്നു. ആക്ച്വലി ഞാൻ ടിക്ടോക്സും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ അമ്മ ആർട്ടിസ്റ്റാണ്, സോ അമ്മയ്ക്ക് ചെറിയ ചെറിയ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അമ്മയ്ക്ക് ജോയിച്ചാണെങ്കിൽ ജോസേട്ടനെയൊക്കെ നന്നായിട്ട്, പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ആണ്, പേരുക്കട ബ്രദേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെ അറിയാം. സോ അങ്ങനെ ചേട്ടനും വിളിച്ചിട്ട് അമ്മയടുത്ത് പറഞ്ഞു ഒരു പുതിയ വർക്കുണ്ട്, ഒരു പ്രൊജക്റ്റ് ഉണ്ട്, അപ്പം മോളോട് കുറച്ചൊരു സെൽഫ് ഇൻട്രഡക്ഷൻ വീഡിയോ ആണ്, കുറച്ച് വീഡിയോസൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അയച്ചു കൊടുത്തു, സെലക്ട് ആയി. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സീരിയൽ ചെയ്യുന്ന ഫസ്റ്റ് ടൈമാണ്. കാരണം സീരിയൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ നമ്മളൊരു ആൽബം ചെയ്യുന്നു, ഷോർട്ട് ഫിലിം ചെയ്യുന്നു, അന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റാണ് സീരിയലിൽ ചെയ്യുന്നത്. അപ്പം തുടക്കത്തിൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ തെറ്റുകൾ പറ്റാത്ത ആരുമില്ലല്ലോ.
സോ തുടക്കത്തിൽ ഒരുപാട് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. അതൊക്കെ കറക്റ്റ് ചെയ്യാൻ ഒത്തിരി പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ സാറായാലും അങ്ങനെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ജോസേട്ടനും ജോയിച്ചേട്ടനും കാരണമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നിങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ടെങ്കിൽ അവർ കാരണം മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയത്. ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യമാണ്, ആര് ചോദിച്ചാലും ഞാൻ പറയുന്ന കാര്യമാണ്, ജോയിച്ചേട്ടനും ജോസേട്ടനും തന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി, അവർ തന്ന ആ ഒരു എന്താ പറയുക ഒരു അവസരം, അത്രയും എനിക്ക് അത്രയും ആ ഒരു എന്താ പറയുക ഒരു സ്നേഹം എനിക്ക് എന്നും അവരുടെ അടുത്ത് ഉണ്ടാവും. കാരണം സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ ഉണ്ടാവും. കാരണം അവർ കാരണമാണ് ഞാനിവിടെ എത്തിയത്. പിന്നെ വീട്ടിലെ സപ്പോർട്ട്, വീട്ടിൽ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും. അച്ഛനായാലും അമ്മയായാലും അമ്മമ്മയായാലും അച്ഛൻ അച്ഛമ്മ ചേച്ചി എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. സോ എനിക്ക് വീട്ടിൽ അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല. ആക്ടിംഗ് ഒക്കെ ചെയ്യുന്നതിന് ഭയങ്കര സപ്പോർട്ടാണ്. കാരണം എൻ്റെ ആഗ്രഹമാണത്, എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ പാഷനാണ് ആക്ടിംഗ് എന്ന് പറയുന്നത്. സോ അതും ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെയാണ് ഞാൻ കുടുംബവളക്കിൽ എത്തിയത്. ശരിക്കും ഒരു അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എത്തിയതാണ്. എനിക്ക് ആക്ടിങ് ഇഷ്ടമാണ്, പക്ഷെ പെട്ടെന്ന് പ്രതീക്ഷയിൽ ഇങ്ങനെ ഒരു റെപ്യൂട്ടഡ് അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ചാനലിൽ, ഇത്രയും നല്ലൊരു സീരിയലിൽ, ഇത്രയും നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നത്, അത് ശരിക്കും എൻ്റെ ഡ്രീം കം ട്രൂ, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. സോ എന്തായാലും ഞാൻ ഇനിയും കുടുംബവിളക്കിൽ കൂടെ ഉണ്ടാവും, നിങ്ങളുടെയൊക്കെ കൂടെ ഉണ്ടാവും. സോ വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം. എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ എല്ലാ ടീമിനും ഉണ്ടാവണം. നിങ്ങളുടെ കുടുംബവളത്തിൻ്റെ എല്ലാ ടീമിനും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ അനുഗ്രഹവും നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം. കാരണം നിങ്ങൾ പ്രേക്ഷകരുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് പിന്നെയും പിന്നെയും നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആവുന്നത്. കാരണം ഇപ്പം നമ്മുടെ എപ്പിസോഡ്സ് കണ്ടിട്ട് ഒത്തിരി പേര് അത് നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമാണ്. അല്ലെങ്കിൽ അത് അവിടെ ഒന്ന് തെറ്റിപ്പോയിട്ടോ, ഒന്ന് നേടിയാക്കണം, അങ്ങനത്തെ സാരി കൊടുത്താൽ നല്ലതായിരിക്കും, ഇങ്ങനെ ഇട്ടാൽ നല്ലതായിരിക്കും എന്നൊക്കെ ഒരുപാട് കമൻറ്റ്സ് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ കുറച്ച് സ്കിൽസിനെ നമുക്ക് എൻഹാൻസ് ചെയ്യാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ്സും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളും അതുപോലെ ഹാപ്പി ആയിട്ട് നല്ല സക്സസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം. പിന്നെന്താ, അതിന് അത് അതാണ് ഞങ്ങളുടെ സ്ട്രെങ്ത്. സോ എല്ലാവരും, നിങ്ങളെല്ലാവരും ഞങ്ങളെ സ്നേഹിക്കുന്ന പോലെ ഞങ്ങളെല്ലാവരും നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നുണ്ട് ചേച്ചി ഒരുപാട് ഇഷ്ടമാണ്, ചേച്ചിയുടെ ആക്ടിങ് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ അതിനേക്കാളും ഇരട്ടി ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ, നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇങ്ങനെ ആ ഒരു ഇതിൽ പോകുന്നത്. സോ താങ്ക് യു സോ മച്ച് ഓൾ, താങ്ക് യു. ആ മീര ചേച്ചിയെ പറ്റി ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. മീര സുമിത്ര എങ്ങനെയാണ്, സുമിത്ര അതിൽ കാണും പോലെ പാവമാണ്, സുമിത്ര സുമിത്രയുടെ ക്യാരക്ടർ എങ്ങനെയാണ്, സുമിത്ര മീര ചേച്ചിയുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ സീൻസ് വരുമ്പോൾ പുള്ളിക്കാരി എങ്ങനെയാണെന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. ശരിക്കും പാവമാണ് മീര ചേച്ചി. മീര ചേച്ചി നമുക്ക് അത്രയും നല്ലൊരു കോസ്റ്റാറിനെ കിട്ടുക എന്ന് പറയുന്ന അത്ര ഒരു ചെറിയ കാര്യമൊന്നുമല്ല. കാരണം നമുക്കറിയാം തന്മാത്ര എന്ന് പറയുന്നൊരു ഒറ്റ സിനിമ കൊണ്ട് മീര ചേച്ചിയുടെ ആ ഒരു ലെവൽ നമുക്ക് മനസ്സിലാവും. സോ അത്രയും ഒരു സീനിയർ ആർട്ടിസ്റ്റിൻ്റെ കൂടെ, അല്ലെങ്കിൽ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ആക്ട്രസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന തന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. കാരണം തുടക്കത്തിൽ തന്നെ ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ, മീര ചേച്ചിയെ പോലുള്ള ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എന്ന് വെച്ചാൽ എനിക്ക് അത്രയും ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. മീര ചേച്ചി ഭയങ്കര സപ്പോർട്ടീവാണ് കേട്ടോ. നമ്മളിപ്പോൾ വന്ന് നമ്മളിപ്പോൾ കോമ്പിനേഷൻ സീൻസ് എടുക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞിരുന്നു ആ മാലയൊക്കെ നേരിട്ടും ഓക്കെ നമ്മുടെ ഹെയറൊക്കെ ഓക്കെ ആണെങ്കിൽ ഓക്കെ ആക്കി തരും, പിന്നെ ഇതിങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ഇങ്ങനെ ചെയ്താൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ മോർ ബെറ്റർ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം ഷീസ് എ വെരി എന്താ പറയുക ഒരു സീനിയർ ആർട്ടിസ്റ്റോ പുള്ളിക്കാരിക്ക് മീൻസ് പറയുമ്പോൾ നമ്മളത് മനസ്സിലാക്കുമ്പോൾ ശരിക്കും സന്തോഷമാണ്. കാരണം ഇത്രയും സീനായിട്ടുള്ള ആർട്ടിസ്റ്റ് നമ്മളടുത്ത് പറഞ്ഞു തരാം മോളെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ അത്രയും വാല്യൂ ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് അത്രയും നല്ലത് വരണം, നന്നായിട്ട് കാണണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെ പറഞ്ഞുതരുന്നത്. സോ ഭയങ്കര വെരി നൈസ് പേഴ്സൺ ആണ് മീര ചേച്ചി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീര ചേച്ചിനെ. ക്യാരക്ടർ വൈസ് ആയാലും നമ്മളോട് കോസ്റ്റാർസിനോട് പെരുമാറുന്ന രീതിയായാലും സംസാരിക്കുന്ന രീതിയായാലും എല്ലാം നല്ലതാണ്. എല്ലാം ഭയങ്കരമായിട്ട് പുള്ളിക്കാരി മോനെയൊക്കെ കൊണ്ടുവരും സെറ്റിൽ, കുഞ്ഞു മോനെയൊക്കെ കൊണ്ടുവരും, ഭയങ്കര രസമാണ് സെറ്റിൽ മോനെ പുള്ളിക്കാരി കെയർ ചെയ്യുന്ന രീതി ഭയങ്കര രസമാണ്. കുഞ്ഞിനെ കെയർ ചെയ്യുന്ന രീതി, പുള്ളിക്കാരി അറ്റ് എ ടൈം ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കും, മീൻസ് ആക്ട് ചെയ്യണം, മോനെ നോക്കണം, എല്ലാം 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 അടിപൊളിയാണ്. എല്ലാം പുള്ളിക്കാരി മാനേജ് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നമുക്കത് അത്ഭുതമാണ്. അയ്യോ ചേച്ചി ഇത് എങ്ങനെ മാനേജ് ചെയ്യുന്നത്, കുഞ്ഞിനെ നോക്കുന്നു അടുത്ത് അത്
ഡ്രസ് ചേഞ്ചിന് പോകുന്നു, കുഞ്ഞിനെ നോക്കുന്നു, അടുത്ത ഷോർട്ടിന് റെഡി ആവുന്നു, സ്ക്രിപ്റ്റ് വായിക്കുന്നു, എല്ലാം കൂടി ഇങ്ങനെ എനിക്കറിയില്ല. പക്ഷേ പുള്ളിക്കാരി വേറെ ലെവലാണ്, അടിപൊളിയാണ്. യാ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു പാട്ടും കൂടെ പാടാം. സോ യാ, പാട്ടാണ്. നീലാകാശ ചെരുവിൽ നിന്നെ മധുഗണം ചോരവേ കുളിർവെൺ ഓക്കെ. സോ പിന്നെന്താ, ആ പിന്നെ സെറ്റിലെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ പറ്റി ചോദിച്ചിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട്സ് അതിന് ചേച്ചി, അമൃത ചേച്ചി, നൂബിൻ, കെ കെ, സുമേഷ് ചേട്ടൻ, ഷാജി ചേട്ടൻ, പിന്നെന്താ എല്ലാവരും ഫ്രണ്ട്സാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളൊക്കെ ഭയങ്കര കോർഡിനേഷനിൽ അല്ലെങ്കിൽ ഭയങ്കര ബോണ്ടിങ്ങിൽ പോകുന്ന ആർട്ടിസ്റ്റുകളായിരുന്നു. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഹാപ്പി ആയിട്ട് പോകുന്നത് തന്നെ. അപ്പോൾ എനിക്ക് ഇവരൊക്കെയാണ് എൻ്റെ സെറ്റിലെ ബെസ്റ്റ് ഫ്രണ്ട്സ്. പിന്നെ പിന്നെന്താ, പിന്നെ ഞങ്ങളുടെ ഹെയർ ചെയ്യുന്ന ലതിക ചേച്ചിയുണ്ട്, ഹെയർ സ്റ്റൈലിസ്റ്റ് ലതിക ചേച്ചിയുണ്ട്. പുള്ളിക്കാരി മാത്രം മിക്കപ്പോഴും എനിക്ക് ഷൂട്ടർ പുള്ളിക്കാരി മാത്രം എൻ്റെ കൂടെ കാണുള്ളൂ. അപ്പം എനിക്ക് ഭയങ്കര കമ്പനിയാണ്, ഞാനും ചേച്ചി കൂടെ ഭയങ്കര രസമാണ് ഒരുമിച്ച്. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് തന്നെ പറയാം, ലതിക ചേച്ചി. അപ്പോൾ കാരണം അമ്മു ചേച്ചിക്കും മാതൃ ചേച്ചിക്കും ഒക്കെ എനിക്കുള്ളപ്പോൾ അവർക്ക് ഷൂട്ട് കാണില്ല, അവർക്കുള്ളപ്പോൾ എനിക്ക് ഷൂട്ട് കാണില്ല. അപ്പോൾ എനിക്ക് കൂടുതലും കോമ്പിനേഷൻ സെൻസ് നൂബിൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ അച്ഛനായിട്ട് ആക്ട് ചെയ്യുന്ന ചേട്ടൻ്റെ കൂടെ അങ്ങനെയൊക്കെ ആയിരിക്കും. സോ ഞാനും നൂബിനും കുറച്ചുകൂടെ ഒരു ക്ലോസ് ആണ്, ഫ്രണ്ട് ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ കെ കെ ആയാലും എല്ലാവരും ഞങ്ങളെല്ലാവരും കമ്പനിയാണ്. പക്ഷേ എനിക്ക് അധികം കോമ്പിനേഷൻ സീൻസ് വന്നിട്ടില്ല. സുമേഷ് ചേട്ടനൊക്കെ നല്ല കമ്പനിയാണ്, നമ്മുടെ ശ്രീ അങ്കിളായിട്ട് ആക്ട് ചെയ്യുന്ന. അപ്പോൾ അങ്ങനെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് ലൊക്കേഷനിൽ പോകാനും ഭയങ്കര ഇഷ്ടമാണ്. സോ ഓക്കെ, നമ്മുടെ 8 മണി ആവാറായി, എല്ലാവരും ഓടിപ്പോയി കുടുംബങ്ങളൊക്കെ കാണുക. ഇന്ന് എൻ്റെ റീ എൻട്രി ഉണ്ട്, അപ്പോൾ മറക്കാതെ കാണുക. ഒത്തിരി പേര് ചോദിച്ചു സഞ്ജന എവിടെയാണ്, സഞ്ജന ഇന്ന് വരും എന്നൊക്കെ. സഞ്ജന ഇന്ന് തൊട്ടുണ്ട്. സോ എല്ലാവരും മറക്കാതെ കാണുക, തിങ്കൾ മുതൽ ശനിവരെ രാത്രി 8 മണിക്കാണ് കുടുംബങ്ങളൊക്കെ. സോ 7:59 ആയി, അപ്പോൾ ഞാനും അത് കാണാൻ വേണ്ടി എക്സൈറ്റഡ് ആണ്, കാരണം ഒത്തിരി നാളായി സ്ക്രീനിലൊക്കെ വന്നിട്ട്. സോ അപ്പോൾ ഇത്രയും നേരം എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന്, ഇത്രയും നേരം എൻ്റെ കൂടെ സംസാരിച്ചതിന്, ഇത്രയും നേരം എന്നെ സഹിച്ചതിന്, ഞാൻ പറയുന്നതൊക്കെ കേട്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിന്, ഇത്രയും നാളായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന്, ഇത്രയും നാളായിട്ടും നിങ്ങളുടെയൊക്കെ സ്നേഹം എനിക്ക് തരുന്നതിന്, നിങ്ങളുടെയൊക്കെ ബ്ലെസ്സിങ് എനിക്ക് തരുന്നതിന്, എല്ലാത്തിനും ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. എല്ലാവരെയും ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങൾ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന പോലെ ഞങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമാണ്. സോ താങ്ക് യു സോ മച്ച് ഓൾ, താങ്ക് യു. അപ്പോൾ 8 മണിയായി, എല്ലാവരും കൂടി പോയി കുടുംബങ്ങളൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ, താങ്ക് യു ഓൾ. താങ്ക് യു ഐഷി ആൻഡ് ഫോർ ഗിവ് മീ സച്ച് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഇൻട്രാക്ട് വിത്ത് മൈ, എന്താ പറയുക, എൻ്റെ പ്രേക്ഷകരോട് ഇൻട്രാക്ട് ചെയ്യാൻ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു സോ മച്ച് ഐഷി ആൻഡ്. താങ്ക് യു, ബൈ ബൈ. അപ്പോൾ നമുക്ക് കുടുംബങ്ങളൊക്കെ കാണാം.